ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ശക്തമായ ചൂട് തുടരുന്നതിനാൽ ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ ക്ലാസുകൾ തുറക്കുന്ന തീയതികളിൽ അധികൃതർ മാറ്റം വരുത്തി. KG ക്ലാസുകൾ തുറക്കുന്നത് ഈ മാസം 31 വരെ നീട്ടിയതായി സർക്കുലറിൽ പറയുന്നു. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകൾക്ക് ഈ മാസം 31 വരെ ഓൺലൈൻ വെർച്വൽ ക്ലാസുകളായിരിക്കും നടക്കുക. അതേസമയം 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് മുൻ നിശ്ചയിച്ച പ്രകാരം ഓഗസ്റ്റ് 21 തിങ്കളാഴ്ച തന്നെ നേരിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തെ സ്കൂൾ കുട്ടികളുടെ സുരക്ഷ പരിഗണിച്ച് റോഡുകളിൽ സ്കൂൾ ബസ്സുകളെ മറികടക്കാൻ ശ്രമിക്കുന്നവർക്ക് സൗദി ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി. സ്കൂൾ ബസ്സുകൾ കുട്ടികളെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ നിർത്തുന്ന സമയം അവയെ മറികടക്കുന്നത് ഗതാഗത നിയമലംഘനമാണെന്നും ഇതിന് 3000 മുതൽ 6000 റിയാൽ വരെ പിഴ ഈടാക്കുമെന്നും ട്രാഫിക് വിഭാഗം അറിയിച്ചു. അതേസമയം രാജ്യത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും അധ്യയനം തുടങ്ങിയതിനോടനുബന്ധിച്ച് ട്രാഫിക് പ്ലാൻ നടപ്പിലാക്കാനുള്ള സന്നദ്ധത ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് വെളിപ്പെടുത്തി. അധ്യയന വർഷം മുഴുവനും രാവിലെയും വൈകുന്നേരവും തിരക്കേറിയ സമയങ്ങളിൽ വാഹന ഡ്രൈവർമാർ, സ്ത്രീ പുരുഷ വിദ്യാർത്ഥികൾ, അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷൻ കേഡറുകൾ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റി സ്കൂൾ ജീവനക്കാർ എന്നിവരുടെ ചലനം നിയന്ത്രിക്കാൻ വിഭാഗം ശ്രമങ്ങൾ തുടരുന്നു. നഗരങ്ങളിലെയും ഗവർണറേറ്റുകളിലെയും പ്രധാന റോഡുകൾ, സ്ക്വയറുകൾ, ഇൻ്റർസെക്ഷനുകൾ, സർവകലാശാലകൾ, സ്കൂളുകൾ, ഷോപ്പിംഗ് സെൻ്ററുകൾ എന്നിവിടങ്ങളിലെ ഗതാഗത സുരക്ഷയുടെ നിലവാരം ഉയർത്താനും ഗതാഗതം എളുപ്പമാക്കാനും പ്രവർത്തിക്കുന്നതായും ട്രാഫിക് വകുപ്പ് കൂട്ടിച്ചേർത്തു. അൽബാത്തിന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ 2ാം പതിപ്പ് നവംബർ 12 മുതൽ 15 വരെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒമാനി അന്തർദേശീയ ഹ്രസ്വ വിവരണ ചലച്ചിത്ര മത്സരം, ഒമാനി അന്താരാഷ്ട്ര ഷോർട്ട് ഡോക്യുമെന്ററി ഫിലിം മത്സരം തുടങ്ങിയ നിരവധി മത്സരങ്ങളും ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കും. ഡോക്യുമെന്ററികൾ നിർമ്മിക്കുന്നതിൽ വിവിധ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണവും ആശയവിനിമയവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒമാനിലെ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും പുതിയ മത്സരം ഇത്തവണയുണ്ടാകും. സംസ്കാരവും മാനുഷിക മൂല്യങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ സംഭാവന ചെയ്യുന്ന ഡോക്യുമെൻ്ററികളാണ് ഇതിൽ പരിഗണിക്കുന്നത്. സൗത്ത് ബാത്തിന ഗവർണറുടെ ഓഫീസും ഒമാനി ഫിലിം അസോസിയേഷനും സഹകരിച്ചാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. യുവാക്കൾക്ക് ചലച്ചിത്ര മേഖലയെ പരിചയപ്പെടാനുള്ള മികച്ച അവസരവും അന്താരാഷ്ട്ര സിനിമ അനുഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാനാകുന്ന വേദിയുമായാണ് മേള രൂപപ്പെടുത്തിയിട്ടുള്ളത്. മേളയിലെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമ ഡോക്യുമെൻ്ററികൾ ഫെസ്റ്റിവൽ വെബ്സൈറ്റ് വഴി ഒക്ടോബർ 1 വരെ സമർപ്പിക്കാം. G20 ഉച്ചകോടിക്ക് മുന്നോടിയായി ഇന്ത്യയിൽ നടന്ന ഡിജിറ്റൽ മേഖലയിലെ നൂതന കണ്ടുപിടുത്തങ്ങളുടെ മത്സരത്തിൽ 2 ഒമാനി കമ്പനികളും പങ്കെടുത്തു. 29 രാജ്യങ്ങളിൽ നിന്നുള്ള 115 സ്റ്റാർട്ടപ്പുകൾക്കിടയിലാണ് ഡിജിറ്റൽ ഇന്നോവേഷൻ മത്സരത്തിൽ ഒമാനി കമ്പനികൾ സ്ഥാനം പിടിച്ചത്. വളർന്നുവരുന്ന ഒമാനി ടെക്നോളജി കമ്പനികളെ ലോകതലത്തിൽ പരിചയപ്പെടുത്തുകയും ദേശീയ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഈ മേഖലയുടെ സംഭാവന പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുകയുമാണ് പങ്കാളിത്തത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഗതാഗത, ആശയവിനിമയ, വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് കമ്പനികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയത്. ഖരീഫ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സലാലയിൽ 100 കിലോമീറ്റർ കുതിരസവാരി സംഘടിപ്പിച്ചു. ദോഫാർ ഇൻക്വസ്റ്റിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സലാല വിലായത്തിലെ ഖോറൽ ദഹാരിസ് പ്രദേശത്ത് നടന്ന കുതിരസവാരിയിൽ ഒമാന്റെ വിവിധ വിലായത്തുകളിൽ നിന്നുള്ള 27 കുതിര പന്തയക്കാർ പങ്കെടുത്തു. ഖാലിദ് അൽ ബലൂഷി 1ാം സ്ഥാനം സ്വന്തമാക്കി. യൂനുസ് അൽ റഷ്തി 2ാമതും അബ്ദുള്ള ബിൻ അലവി മുക്ബൈ 3ാം സ്ഥാനവും ഫിനിഷ് ചെയ്തു. സലാല സുൽത്താൻ ഖാബൂസ് യൂത്ത് കോംപ്ലക്സിൽ നടന്ന സാംസ്കാരിക വിനോദ പരിപാടിയിൽ വെച്ച് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. തെരുവ് വ്യാപാരത്തിന് മാത്രമായി അമറാത്ത് വിലായത്തിൽ മസ്കറ്റ് നഗരസഭ സ്ഥാപിക്കുന്ന മസാർ പദ്ധതി നിർമ്മാണം പൂർത്തിയായി. തെരുവ് കച്ചവടക്കാരെ നിയന്ത്രിക്കുക, ഗതാഗത കുരുക്ക് കുറയ്ക്കുക, പൊതുവായ മുഖച്ഛായ മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് മസാർ ലക്ഷ്യമിടുന്നത്. സേവന മേഖല മെച്ചപ്പെടുത്തി സുസ്ഥിര നഗരമെന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ് ലക്ഷ്യം. അമറാത്ത് വിലായത്തിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ സ്ഥലത്താണ് തെരുവ് കച്ചവടത്തിനായി സംയോജിത സേവന കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. തെരുവ് കച്ചവടക്കാർക്ക് 20 സ്റ്റോളുകൾ, വഴി യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും വേണ്ടിയുള്ള മേശയും കസേരയും സേവന കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ എന്നിവ മസാറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വിൽപ്പന കേന്ദ്രത്തിന് സമീപത്തായി കുറ്റിച്ചെടികൾ നടലും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും മാലിന്യം നിക്ഷേപത്തിന് മാർബിൾ കണ്ടെയ്നർ, 12 ലൈറ്റിംഗ് പോളുകൾ സ്ഥാപിക്കൽ, പാർക്കിംഗ് സ്ഥലം എന്നിവയും പൂർത്തിയാക്കി. തെരുവ് കച്ചവടക്കാരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ലക്ഷ്യം. മേഖലയിൽ തെരുവ് കച്ചവടക്കാർ വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് നഗരസഭ ജനറൽ ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്ന നടപടിയുടെ ഭാഗമായാണ് ഈ പദ്ധതി. തെരുവ് കച്ചവടക്കാരുടെ സാമ്പത്തിക, സാമൂഹിക ഫലങ്ങൾ സംരക്ഷിക്കുക, ഇവയിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ വിഷയങ്ങൾ ശ്രദ്ധിക്കുക, ഉപഭോക്താക്കളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുക, ആരോഗ്യ നിയന്ത്രണവും ഭക്ഷ്യ പരിശോധന സംഘങ്ങളുടെ പ്രവർത്തനവും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക, സേവനങ്ങളുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുക, ഭക്ഷ്യസുരക്ഷ എന്നിവയെല്ലാം പദ്ധതി കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ്. തെരുവ് കച്ചവടക്കാർക്ക് യോജിച്ച അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രദേശത്ത് പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വിൽപ്പനകൾ ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിക്കും. വിൽപ്പന കേന്ദ്രത്തിലേക്ക് പ്രത്യേകം എൻട്രിയും എക്സിറ്റും സംവിധാനിക്കുന്നതിലൂടെ പ്രദേശത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കും. മാത്രമല്ല, സമീപത്തെ പാർപ്പിട കേന്ദ്രങ്ങൾക്ക് അനാരോഗ്യ ആഘാതങ്ങളും ഏൽക്കുകയില്ല. ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറിന് പുതിയ ഡയറക്ടർ ബോർഡ്. അടുത്തിടെ സമാപിച്ച ഓർഡിനറി ജനറൽ അസംബ്ലിയിലാണ് ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രിയും ബോർഡ് ചെയർമാനുമായ എഞ്ചിനീയർ സൗദ് ബിൻ ഹമൂദ് അൽ മൗവലി ഡയറക്ടർമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചത്. ക്രിസ്റ്റഫ് മുള്ളർ, സ്റ്റീഫൻ കവാക്, ആന്റോണിയോ ഡി മോമോസസ്, അഹമ്മദ് തുഫൈസൽ, അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് അൽ ബുസൈദി, ഹൈത്തം ബിൻ മുഹമ്മദ് അൽ ഗസാനി എന്നിവരാണ് പുതിയ ബോർഡ് അംഗങ്ങൾ. ഒമാൻ എയറിന് കൂടുതൽ വിജയകരമായി പ്രവർത്തിക്കുന്നതിന് ബോർഡിൽ മാറ്റം വരുത്തുകയും പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് മന്ത്രി സൗദ് അൽ മൗവലി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ലൈസൻസുള്ള ആപ്ലിക്കേഷനുകളിൽ ചേരാൻ ടാക്സി ഉടമകൾക്ക് ഗതാഗത മന്ത്രാലയം നിർദ്ദേശം നൽകിയത് അനധികൃത ടാക്സികൾക്ക് പൂട്ടിടും. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിലേക്കുള്ള ടാക്സികളെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അനധികൃത യാത്ര തടയാനും ഇത് കാരണമാകും. അംഗീകൃത ആപ്പുകളിൽ ചേരുന്നതിന് ടാക്സി ഉടമകൾക്ക് സമയപരിധിയും മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിത ഇളവുകളുടെ ഭാഗമായി വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുന്ന കാറുകളുടെ എണ്ണം കുറയ്ക്കാം. നിലവിൽ ആപ്പ് അടിസ്ഥാനമാക്കിയുള്ള സർവീസുകൾക്ക് നല്ല തുകയാണ് ഈടാക്കുന്നത്. ഉയർന്ന അടിസ്ഥാന നിരക്കിലാണ് ഇവർ പ്രവർത്തിക്കുന്നതും. ലൈസൻസുള്ള വിമാനത്താവള ടാക്സികൾ കുറഞ്ഞതുകൊണ്ടാണിത്. കൂടുതൽ വാഹനങ്ങൾ ആപ്ലിക്കേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുകയും സർവീസുകൾ ലഭ്യമാവുകയും ചെയ്താൽ നിരക്കിലും കുറവുണ്ടാകും. വനിതാ ടാക്സി ഡ്രൈവർമാർക്കടക്കം നിലവിൽ 8 ആപ്പ് ടാക്സി സർവീസുകളാണ് പ്രവർത്തിക്കുന്നത്. ടാക്സി ആപ്പുകളിൽ ചേരാനുള്ള ആദ്യഘട്ടം ഒക്ടോബർ 1 പ്രവർത്തിക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിലെ ടാക്സി ഡ്രൈവർമാരാണ് ആദ്യഘട്ടത്തിൽ ആപ്പിൽ ചേരേണ്ടത്. രണ്ടാം ഘട്ടത്തിൽ ടൂറിസ്റ്റ് കോംപ്ലക്സുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, പോർട്ടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡ്രൈവർമാരാണ് ചേരേണ്ടത്. ഇത് നവംബർ 1 മുതൽ ആരംഭിക്കും. മൂന്നാം ഘട്ടത്തിൽ വെള്ള, ഓറഞ്ച് ടാക്സികളാണ് ചേരേണ്ടത്. ജാനുവരി 1 മുതലാണിത്. മുഴുവൻ ഘട്ടങ്ങളിലെയും രജിസ്ട്രേഷനുകൾ പൂർത്തിയാകുന്നതോടെ വിമാനത്താവളത്തിൽ ആളുകളെ ഇറക്കുന്നതും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിനും നിയന്ത്രണങ്ങൾ വരും.